കണി കാണിക്കണേ. തീർച്ചയായിട്ടും മാറാൻ ഉദ്ദേശമില്ലേ എന്ന ചോദ്യത്തിന് മാറാൻ ഉദ്ദേശമില്ല എന്ന സൂചനയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മഹാരാജാവല്ല, ജനങ്ങളുടെ ദാസനാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഇന്നുണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇത് നിനക്ക് എന്നാ പറ്റിയതാ ജോസേ? എന്റെ ദാസൻ കാരക്കൂട്ടിൽ ദാസനാകാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അവരവിടെ നടത്തിയിരിക്കുന്നത് ഒരു രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നു. ഹെൽമെറ്റ് കൊണ്ട് പൂച്ചട്ടി കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തലയടിച്ച് പരിക്കേൽപ്പിച്ച് രക്തം വാർന്നൊലിച്ച് നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ പതിയുമ്പോഴാണ് മുഖ്യമന്ത്രി പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇത് ഒരു രക്ഷാപ്രവർത്തനമാണ് എന്നാണ്. അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറ്റു ദൃശ്യങ്ങൾ കാണാതെ പോയത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. ശരി, അത് ആ ദിവസം അദ്ദേഹത്തിന് തിരക്കൊണ്ട് കാണാതെ പോയി എന്ന് മനസ്സിലാക്കാം. തൊട്ടടുത്ത ദിവസം അന്ന് വൈകുന്നേരവും ചാനലുകളിലും പത്രങ്ങളിലും ഈ വാർത്ത വന്നതല്ലേ? മുഖ്യമന്ത്രി ആ ക്ലിപ്പ് ആവശ്യപ്പെട്ടില്ലേ? അതല്ല, താൻ കണ്ണിൽ കണ്ടത് മാത്രമാണ് വിശ്വസിക്കുന്നതെങ്കിൽ തന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിനെയും ഇന്റലിജൻസിനെയും തനിക്ക് വിശ്വാസമില്ലെങ്കിൽ അത് മുഖ്യമന്ത്രി തുറന്നു പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇനി ആ FIR-ൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ ദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നില്ലേ? തലയിടിച്ചു മാറ്റിയത് എന്താ, ഒരു കുഞ്ഞുകളിയായിട്ടാ മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നത്? പക്ഷേ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഒരു വയലൻസിനെ ന്യായീകരിക്കുക വഴി ഒരാൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റുകയല്ല മുഖ്യമന്ത്രി ചെയ്തത്. പകരം മുഖ്യമന്ത്രി ചെയ്തത് ഒരു ക്രിമിനലുകളെ, അല്ലെ, ഒരു ക്രിമിനൽ സംഘത്തിന് കൂടുതൽ ആ ഹിംസ ചെയ്യാൻ, കൂടുതൽ വയലൻസിലേക്ക് പോകാനുള്ള ഒരു പച്ചക്കൂടി കാട്ടുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അത് കൊന്നുണ്ടല്ലോ. അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യര്. ദാസനാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജനം ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നതാണ്, ദാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിജയ, ജനങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കൂടി അത് തോന്നണം എന്ന് പിണറായി വിജയനോട് ജനം തിരിച്ചു പറയുകയാണ്. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുന്നവനാണ്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ജനങ്ങളുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന ഒരാളാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പറയരുത്. അതായത് മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി മാറാൻ ശ്രമിക്കുന്നു, പാർട്ടി തിരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ, ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉള്ള സമയത്താണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വാചകങ്ങൾ വന്നു വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ന്യായീകരിക്കുകയാണ്, തെറ്റിനെ ന്യായീകരിക്കുകയാണ്. തെറ്റിനെ ന്യായീകരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ എത്ര നല്ല നേതാവാണെങ്കിലും നിങ്ങളിൽ ആ നേതൃഗുണം നഷ്ടമാകും എന്നുള്ളതാണ് ഇന്നത്തെ നിയമസഭയിലെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ വാർത്തയായി നമ്മുടെ മുന്നിലുള്ളതും അതാണ്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ ധാർഷ്ട്യം തിരിച്ചടിയായി എന്നുള്ളതാണ്. ആ ധാർഷ്ട്യം എന്ന് പറയുമ്പോൾ ആ ധാർഷ്ട്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിമർശിച്ചിട്ടുള്ളത് ആരുടേതാണ്? മുഖ്യമന്ത്രിയുടേതാണ്. ഡോക്ടർ അരുൺ ഇപ്പോൾ ഒരു വാഹനത്തിന്, ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, അപ്പോൾ ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഡോക്ടർ അരുൺ വാഹനം വന്ന് ഇടിക്കുന്ന ഘട്ടമുണ്ടെങ്കിൽ ഞാൻ ഡോക്ടർ അരുണിനെ കൈപിടിച്ച് മാറ്റും, എന്നിട്ട് ഞാൻ ഇപ്പുറത്തുള്ള ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കില്ല. അത് രക്ഷാപ്രവർത്തനമല്ല, അത് കൊലപാതക ശ്രമമാണ്. ഞാൻ ഒരിക്കലും താങ്കളെ ചെയ്യില്ല, താങ്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും തലയൊന്നും തല്ലിപ്പൊട്ടിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ദേഹോപദ്രവം.
ഉപദ്രവം ഏൽപ്പിക്കില്ല. ഞാൻ പറഞ്ഞത് ഒരു ബസ്സിന് മുന്നിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ അയാളെ പിടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അയാളെ വീണ്ടും ഉപദ്രവിക്കുമ്പോൾ അവിടെ എവിടെയാണ് രക്ഷിക്കൽ, അവിടെ എവിടെയാണ് ജീവൻ രക്ഷ? അയാളുടെ ജീവൻ നശിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ കാണാത്ത കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എന്നാണ്. ആ രക്ഷാപ്രവർത്തന തലത്തെ ആളെ പിന്നീട് എന്ത് വണ്ടിയിലാ കൊണ്ടുപോയി എന്നറിയോ? ആംബുലൻസിലാ. ആണ് അതില് സത്യമല്ലേ? പറ. അപ്പോൾ എന്തായാലും അതാണ് ആ നിലവിളി ശബ്ദം വിട്ടു പോകേണ്ടി വന്നു. മുഖ്യമന്ത്രി പക്ഷെ കണ്ടില്ല, 7 മാസമായിട്ട് മുഖ്യമന്ത്രി കണ്ടില്ല. മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും ആ ഓഫീസിലുള്ളവരോ ആരെങ്കിലും ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. മുഖ്യമന്ത്രി നമ്മുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് റിപ്പോർട്ടറിന്റെ പ്ലേലിസ്റ്റിലും ഉണ്ടാകുമല്ലോ, അന്നത്തെ ജീവൻ രക്ഷാപ്രവർത്തനം ഉറപ്പായും ഉണ്ടാകും, ആ സ്റ്റോറീസ് ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ ആ ദൃശ്യങ്ങളുണ്ട്. അതായത് റിപ്പോർട്ടറിനെ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും പക്കലുള്ള എല്ലാവരും ആവർത്തിച്ച് ടെലികാസ്റ്റ് ചെയ്ത ആ ദൃശ്യങ്ങൾ ആവർത്തിച്ച് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അവസരം കൊടുത്തിരിക്കുകയാണ്. അതെ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കുകയാണോ? ശരിക്കും മണ്ടനാണ് സാർ. അപ്പോൾ എന്നിട്ടും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് നുണ പറയുന്നത്? അതാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് നിയമസഭയിലൊക്കെ വന്ന് നുണ പറയുന്നത് എന്തിനാണ്? ഞാൻ കണ്ടത് ഇതാണ്, ഞാൻ കണ്ട കാര്യം വന്നു എന്നും പറയും, അങ്ങ് കണ്ട കാര്യം പറയണം. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത്. അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷെ അങ്ങ് കണ്ടില്ല എന്ന് വെച്ച് അവിടെ നടന്ന കാര്യം സത്യമല്ലാതാകില്ല. അവിടെ അത് നടന്നതാണ്, അവിടെ നടന്ന കാര്യം സത്യമാണ്. കാഴ്ചയിൽ പെടാത്തതും കാഴ്ച മറയ്ക്കുന്നതുമാണ് നമ്മുടെ മുഖ്യമന്ത്രി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിണറായി വിജയനെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഗുണ്ടാപ്പടയൊന്നും കേരളത്തിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുക്കും മേലെയാണ് അദ്ദേഹം നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആള് തന്നെയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനിയും ബിനോയ് വിശ്വം, ഇനിയിപ്പോൾ ആരുടെയെങ്കിലും ഒരു ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ, ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇതാണ്: ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയിലല്ല SFI പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥവും ആഴവും അറിയില്ല. പ്രാകൃതമായ സംസ്കാരം SFI നിരക്കുന്നതല്ല. അവരെ ചരിത്രം പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ SFI ഇടതുപക്ഷത്തിന് ബാധ്യതയാകും. അവകേരള സദസ് ഒടുവിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നമ്മൾ കണ്ടത് എന്താ? വലിയ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കൂടി തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതൊരു ഏറ്റുമുട്ടൽ, തെരുവ് യുദ്ധമായിട്ട് മാറി. നവകേരള യാത്ര അടിപൊളി യാത്രയായി. അതെ, ഗംഭീരം. മാത്രമല്ല, അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. അത് പിന്നീട് അടിയെ കുറിച്ച് പറയേണ്ടി വരും. പത്രക്കാർ ചോദിക്കുന്ന മുഴുവൻ ഇതാണ്. അപ്പം മുഖ്യമന്ത്രി എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പോലും പൂർണ്ണമായും പറയാൻ കഴിഞ്ഞു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വെള്ളത്തിൻ്റെ ആഴം കണ്ട് തങ്ങൾക്ക് ചിറക് മുളച്ചു എന്ന് നേതാക്കൾ കരുതരുത്. വെള്ളത്തിൻ്റെ ആഴം മത്സ്യത്തിൻ്റെ ആത്മവിശ്വാസമാണ്, അത് പക്ഷിയായി പറക്കാനുള്ള ആത്മവിശ്വാസമല്ല എന്നതുകൂടി മാത്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. എന്നാ സാറേ, മനസ്സിലായോ?